ജനിച്ചാൽ അതിന്റെ പേരിൽ കുറെ, ജനനത്തോടനുബന്ധിച്ച് കുറെ. ബർത്ത്ഡേ ആഘോഷം കുട്ടികളുടെ പേരില്ലതാ ജന്മദിനാഘോഷം വർഷം തോറും. ആൺകുട്ടികൾക്കതാ സ്വർണം ധരിപ്പിക്കുന്ന ചടങ്ങ്, ആൺകുട്ടികളായാൽ സ്വർണം ധരിപ്പിക്കാമെന്ന് ഫത്വ കൊടുക്കാൻ ചില ആളുകളും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. കുട്ടിയാണെങ്കിലും പൊന്നണീക്കൽ ആൺകുട്ടിക്ക് പാടില്ല. ഒരു 40 കുളിയുടെ ചടങ്ങ്, മറ്റേ ചടങ്ങ്, പള്ള കാണാൻ പോക്ക്, വയറ് കാണാൻ പോകല്, എന്തൊക്കെ സംസ്കാരങ്ങൾ, ഏതൊക്കെ രൂപത്തിലുള്ള ആചാരങ്ങൾ മുഴുവൻ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരികയാണ്. മരിച്ചാ പറയും വേണ്ട, മരണത്തോടനുബന്ധിച്ചുള്ള 100 ചടങ്ങുകൾ, അവിടെയുള്ള സദ്യകൾ കല്യാണ സദ്യകളെക്കാൾ വെല്ലുന്ന നിലക്കുള്ള ബഹളങ്ങളാണ് മരണവീട്ടിൽ. അന്നവിടെ പ്രത്യേകമായ രൂപത്തിലുള്ള സദ്യ നടക്കുകയാണ്. 3 പേരിലൊരു സദ്യ, 14 പേരിലൊരു സദ്യ, ആണ്ടുതോറും സദ്യ, 40 സദ്യ, ഇങ്ങനെയുള്ള പ്രത്യേകമായ കെങ്കേമമായ സദ്യകൾ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് നേരെ എതിര് അയൽവാസികളോട് പറഞ്ഞു, മരണം നടന്ന വീട്ടുകാരെന്ന് ദുഃഖിതരാണ്, അവർക്ക് സമാശ്വാസം നൽകുവാൻ നിങ്ങൾ അവർക്ക് അങ്ങോട്ട് ഭക്ഷണമുണ്ടാക്കി കൊടുക്കണം. അങ്ങോട്ട് ഭക്ഷണമുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ ഹബീബിന്റെ അനുയായികളതാ ആ വീട്ടിൽ പോയി ഇങ്ങോട്ട് ശാപ്പാടടിച്ച് പുറത്തിറങ്ങുന്നു. ഇങ്ങനത്തെ ഒരു വിരോധാഭാസം എവിടെയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കാൻ എന്ന പേരിൽ സലാത്തിന്റെ കച്ചവടം, സലാത്ത് എത്ര സലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ പറഞ്ഞു, എവിടെ ചെല്ലിയാലും അത് എനിക്ക് കിട്ടും എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നിപ്പോ ആ വിശ്വാസം പോയിരിക്കുന്നു. സുന്നത്ത് ജമാഅത്തുകാരെന്ന് പറയുന്നവർക്ക് അവരുടെ അടുത്ത് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണം. നിങ്ങൾ ചൊല്ലിയ സലാത്തൊക്കെ ഉസ്താദിനെ അറിയിക്കണം. അത് SMS വാട്സപ്പിലൂടെ ഒക്കെ അറിയിക്കുക. ഖദീജക്കുട്ടി 333 ചൊല്ലി, ആമിനക്കുട്ടി 466 ചൊല്ലി, അബ്ദുള്ളക്കുട്ടി 737 എന്നും ചൊല്ലിയിട്ടുണ്ട്. മുസ്ലിയാർ ഇതൊക്കെ കൂടി കലക്ട് ചെയ്യാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഉസ്താദുൽ ഉലമ. അങ്ങനെ ഒരു 6-7 crore ആയാൽ മൂപ്പര് മദീനത്തേക്ക് ചവിട്ടിക്കയറ്റും, മൂപ്പര് മദീനത്തേക്ക് അത് പാർസലാക്കി അയക്കും. എവിടെ നിന്ന് കിട്ടിയടോ ഈ സംസ്കാരം? ആരാ നിനക്കിത് പഠിപ്പിച്ചതെന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ചൊല്ലുന്നവര് സലാത്തിന് 10 പുണ്യം ഓഫർ ചെയ്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ ശേഖരിച്ച് പാർസലാക്ക്. എവിടെ വെച്ചും ചൊല്ലിക്കോ, എനിക്ക് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ട് എന്നാ അവിടുന്ന് പറഞ്ഞത്. അതിന് മാത്രം ഒരു സംവിധാനമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ നിങ്ങൾ കയ്യിൽ വിശ്വാസം ഇല്ലല്ലേ, അണ്ട് എത്തൂലല്ലേ, നിങ്ങളുടേതായ ഒരു കാർമ്മികത്വത്തിൽ നിങ്ങളിങ്ങനെ ശേഖരിച്ച് 10 crore 11 crore 7 crore ഇങ്ങനെ ശേഖരിച്ച് നിങ്ങൾ അവസാനം ചവിട്ടിക്കയറ്റി മദീനത്തേക്ക് അയക്കണം സലാത്ത്. ഇതൊക്കെ ഏത് ഇസ്ലാമാ സുഹൃത്തെ? ഏത് മതമായത്? ഏത് സമുദായത്തെ കൊണ്ടാണ് ഈ ചെയ്യിപ്പിക്കുന്നത്? ആരാണിത് പഠിപ്പിച്ചിരുന്നത്? ഇതിനെയൊക്കെ എതിർത്താ പറയും, കണ്ടോ വഹാബിക്ക് സലാത്തിനോട് അലർജിയാണ്. ഞങ്ങൾ സലാത്ത് ചൊല്ലുന്നുണ്ട്, നിസ്കാരത്തിൽ ചൊല്ലുന്നുണ്ട്, ബാങ്ക് വിളി കഴിഞ്ഞാൽ ചൊല്ലുന്നുണ്ട്, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലുന്നുണ്ട്, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലുന്നുണ്ട്, പ്രഭാത പ്രദോഷങ്ങളിൽ പ്രത്യേകം ചൊല്ലുന്നുണ്ട്. അങ്ങനെ ഇസ്ലാമികമായി നിർദ്ദേശമുള്ളയിടത്ത് അതിൻ്റെതായ എണ്ണം പ്രത്യേകമായി നിജപ്പെടുത്തിയിടത്ത് നിജപ്പെടുത്തിക്കൊണ്ടും അല്ലാത്തത് എണ്ണവും വണ്ണവും നിശ്ചയിക്കാതെയും ദിക്റുകളും ദുആകളും സലാത്തുകളുമൊക്കെ ഈ മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് സലാത്ത് വാർഷികമല്ല. എത്രാം വാർഷികം? 14th 40th നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സലാത്ത് പഠിപ്പിച്ചിട്ട് എത്ര കൊല്ലമായടോ? 1400 വർഷമായി. അപ്പൊ തന്നെ മനസ്സിലായി ഈ ചൊല്ലുന്ന സലാത്ത് ഇത്ര പഴക്കേ ഉള്ളൂ. 14th 25th ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, വിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിച്ച, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്‍ നബി يا ايها الذين امنوا صلوا عليه وسلموا تسليما. ആ നിർദ്ദേശത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പകർന്നതെന്ന പഠിപ്പിച്ചതെന്ന സലാത്തുകൾ മുജാഹിദുകൾ മുസ്ലിമീങ്ങൾ അവർ നിർവഹിച്ചുകൊണ്ടേയിരിക്കും. അവർ അതിന്റെ പേരിൽ ഒരു ചൂഷണം നടത്തുന്നില്ല, അതിന്റെ പേരിൽ പ്രത്യേകമായ പണപ്പിരിവ് നടത്തുന്നില്ല. നമ്മൾ മനസ്സിലാക്കുക, ആ അർത്ഥത്തിൽ എല്ലാ രൂപത്തിലുള്ള ചടങ്ങുകളെയും അതേ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ കേവലം മറ്റു ചില പാതകളിലേക്ക് തിരിച്ചുവിട്ട് അപകടങ്ങളിലേക്ക് മനുഷ്യൻ ചെന്ന് ചാടിപ്പോയി. ഈ ദുരന്തത്തിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ ഇസ്ലാമികമായി നമുക്ക് ഏറെ ചെയ്യേണ്ടതുണ്ട്.